കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കാണികളെ ഒഴിവാക്കി തൃശൂർ പൂരം നടത്താൻ ധാരണ. ഇലഞ്ഞിത്തറ മേളം, മടത്തിൽ വരവ് ഉൾപ്പെടെ എല്ലാ ചടങ്ങുകളും പതിവ് പോലെ നടക്കും. ചടങ്ങ് നടത്തുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാർക്കും നടത്തിപ്പുകാർക്കും ചുരുക്കം ചില സംഘാടകർക്കും ആനക്കാർക്കും മേളക്കാർക്കും മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഭക്തർക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെ തത്സമയം പൂരം കാണാൻ സംവിധാനമൊരുക്കും. പൂരത്തിന് വലിയ ആൾക്കൂട്ടമുണ്ടായാൽ അത് കോവിഡ് വ്യാപനത്തിന് ഇടയാക്കുമെന്ന് വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ദേവസ്വം പ്രതിനിധികളുമായി സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തി പൂരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവങ്ങളിൽ മുൻപന്തിയിലുള്ള ഒന്നാണ് തൃശൂർ പൂരം. ഏകദേശം 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള തൃശൂർ പൂരത്തിന് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് തുടക്കം കുറിച്ചത്. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത്. ഹൈന്ദവ സംസ്കാരത്തിന്റെ ആത്മാവിനെ വാനോളം ഉയർത്തുന്ന തൃശൂർ പൂരത്തിന് തലയെടുപ്പുള്ള ആനകളെ അണിനിരത്തിയുള്ള പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ മേളവും പഞ്ചവാദ്യാഘോഷങ്ങളും ആനപ്പുറത്തെ കുടമാറ്റവും പുലരുന്നതിനു മുമ്പുള്ള വെടിക്കെട്ടും പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് 50-ലേറെ വർഷങ്ങളായി തൃശൂർ കോർപ്പറേഷന്റെ സഹകരണത്തോടെ എക്സിബിഷനും നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷവും കൊറോണയുടെ പശ്ചാത്തലത്തിൽ എല്ലാ ആഘോഷങ്ങളും നിർത്തിവച്ചിരുന്നു. ഭക്തജനങ്ങളുടെയും പൂരപ്രേമികളുടെയും അതിയായ ആഗ്രഹമായിരുന്നു ഇത്തവണത്തെ പൂരാഘോഷം. എന്നാൽ കോവിഡിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ തൃശൂർ പൂരം എന്നത് വെറും ആചാരം മാത്രമായി മാറുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായും മറ്റും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രകടന പരിപാടികളെല്ലാം നടത്തിയിരുന്നത്. അപ്പോഴൊന്നും നിയന്ത്രിക്കാത്ത പൊതുജനത്തെയാണ് ഇന്ന് കർശനമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നമസ്തേ ന്യൂസ്.